ഷാലോം അലൈഹം ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സമാധാനം. നോമ്പുകാല ധ്യാനത്തിൻ്റെ 35-ാമത്തെ ദിവസത്തെ ധ്യാനത്തിലാണ് നാം. കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പഠിച്ചത് അതിരാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ആഹാരം അഴുകിയതാവരുത് എന്നായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കഴിക്കുന്ന ആഹാരം വളിച്ചതും പുളിച്ചതും അഴുകിയതുമാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് രോഗമായി മാറുന്നത് പോലെ, നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ചിന്തകൾ അഴുകിയതും വളിച്ചതും പുളിച്ചതുമായാൽ നിങ്ങളുടെ ജീവിതം മൊത്തം അങ്ങനെ ആയിപ്പോവും. ഈ ന്യൂസ് പേപ്പർ സമ്പ്രദായം വന്നതോടുകൂടെ, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൻ്റെ ന്യൂസുകൾ വന്നതോടുകൂടെ, രാവിലെ എഴുന്നേറ്റ് ഇത് കാണുന്നതും കേൾക്കുന്നതും വളരെ പുളിച്ചതും നാറിയതുമായ സംഗതികളാണ്. അപ്പോൾ അത് രാവിലെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. പിന്നെയോ, ഒരു 10 മിനിറ്റ് വേദപുസ്തകം വായിക്കുക, ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കുക. അതും ക്രിസ്ത്യാനികളോടാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് വേണമെങ്കിൽ ഖുർആനിൻ്റെ തർജ്ജമച്ച് അത് വായിക്കാം. ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ അവരുടെ നല്ല മുനിമാരുടെ മഹർഷിമാരുടെ ജീവചരിത്രങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ വേദാന്തങ്ങൾ പുസ്തകങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കെടുത്ത് ഉപനിഷത്തോ ഗീതയോ ഒക്കെ എടുത്ത് വായിക്കാം, തെറ്റൊന്നുമില്ല. അതൊന്നും വായിച്ചത് കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ അർത്ഥം അറിഞ്ഞ് ഓരോന്ന് വായിക്കുമ്പോഴാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് നോമ്പ്, ഈ വലിയ നോമ്പ് ആഘോഷിക്കുന്നവരോടെ പറയുന്നത്, നിങ്ങൾ ഒരു 10 മിനിറ്റ് വായിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കാനാണ് പറഞ്ഞത്. 1-ാം അധ്യായം വായിക്കുമ്പോൾ എത്ര പുസ്തകമുണ്ടെന്ന്, എത്ര അധ്യായം ഉണ്ടെന്ന് നോക്കി, ഒരു അധ്യായത്തിൽ എത്ര വാക്യമുണ്ടെന്ന് നോക്കി വായിക്കാൻ പറഞ്ഞത് ഓർക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നിങ്ങൾ ധ്യാനിക്കണം. ആ ധ്യാനമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളൊരു 10 മിനിറ്റ് ബൈബിൾ വായിച്ചാൽ പിന്നെ 5 മിനിറ്റ് ധ്യാനിക്കണം. അത് അപ്പോൾ മൊത്തം 15 മിനിറ്റ്, അത്രേ ഉള്ളൂ ടൈം, വേറെ സമയമൊന്നും നമുക്കില്ല അതിൽ ചിലവഴിക്കാൻ. 5 മിനിറ്റ് ധ്യാനത്തിൽ ആദ്യത്തെ ധ്യാനം ഇതാണ്. ഞാൻ ഇന്ന് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്ന് വായിച്ച വചനഭാഗത്ത് ദൈവം എൻ്റെ പാപങ്ങൾ വല്ലതും കാണിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണേ, ഞാൻ ഇന്ന് വായിച്ച ഈ 10 മിനിറ്റ് വചനഭാഗങ്ങളിൽ എൻ്റെ പാപങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളുടെ അസൂയ, അഹങ്കാരം, കോപം, വൈരാഗ്യം, വെറുപ്പ്, നീരസം, ചീത്ത കാണുന്ന, ചീത്ത പറയുന്ന, ഇതൊക്കെ ഇങ്ങനെ കാണും. അപ്പം നമ്മുടെ പാപവുമായി ബന്ധപ്പെട്ട വചനഭാഗം കണ്ടാൽ അതിനർത്ഥം അന്ന് രാവിലെ ദൈവം നിങ്ങൾ ഓർപ്പിക്കുന്നു, മോനെ നിന്റെ ഈ ഒരു സ്വഭാവത്തിൽ ഞാൻ വേദനിക്കുന്നു, നീ അതൊന്ന് മാറ്റാവോ എന്ന് ദൈവം ചോദിക്കുന്നതാണ്. പറ്റുമെങ്കിൽ ആ ദിവസം ഓർത്ത് വെച്ചിട്ട് പിറ്റേന്ന് നേരം വെളുക്കുന്നവരേക്കെങ്കിലും നിങ്ങളാ കണ്ട നിങ്ങളുടെ പാപത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നിർബന്ധിതമായി അതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നതാണ്. ഇതൊന്നാമത്തെ ധ്യാനമാണ്. രണ്ടാമത്തെ ധ്യാനം, നിങ്ങൾ ഈ 10 മിനിറ്റ് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് ഈ വചനഭാഗം ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ദൈവം വല്ല നന്മയും ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഭാഗം കാണാം. ഉദാഹരണത്തിന്, നിങ്ങളതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നല്ല സമരിയക്കാരൻ്റെ ഉമ്മ, നീ ഒരു ഉദാഹരണം പറയാം, നല്ല സമരിയക്കാരൻ്റെ ഉമ്മ, അത് കിട്ടിയാൽ അതിനർത്ഥം എന്താണെന്ന്, ഇന്നത് വായിച്ചു പോകുമ്പോൾ ദൈവം പറയാണ്, മോനെ മോളെ ഇന്ന് നിൻ്റെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ വന്ന് പെടും. ചിലപ്പം ഹോസ്പിറ്റലിൽ പോകാൻ, ബില്ല് കെട്ടാൻ, മരുന്ന് വാങ്ങാൻ, കൊച്ചിൻ്റെ ഫീസ് കെട്ടാൻ, കാറിൻ്റെ ലോൺ അടക്കാൻ, വീടിൻ്റെ ലോൺ അടക്കാൻ, ചിലപ്പോൾ ജപ്തി നോട്ടീസുമായി എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി വന്നിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ നല്ല സമരക്കാരനെ പോലെ നിങ്ങൾ സഹായിച്ചിട്ട് വേണം കടന്നു പോകാൻ, അല്ലാതെ നിങ്ങൾ പോകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം, ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം. നന്മ ചെയ്യാനാണ് ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ധ്യാനം. ഇനി മൂന്നാമത്തെ ധ്യാനം എന്താണ്? നമ്മൾ ബൈബിൾ വായിച്ചിട്ട് മൂന്നാമത് ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 10 മിനിറ്റ് വായിച്ചു കഴിയുമ്പം നിങ്ങളൊന്നും കൂടെ അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ചിന്തിക്കണം, ഇന്നീ വായിച്ച വചനഭാഗത്ത് ദൈവം എനിക്ക് വല്ല വാഗ്ദാനങ്ങളും തന്നോ നോക്കണം. ബൈബിളിനകത്ത് 7000-ത്തോളം വാഗ്ദാനമുള്ള പുസ്തകമാണ്. അതിനകത്ത് ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് വാഗ്ദാനം മുഴുവനും തന്നിരിക്കുന്നത്. നിനക്ക് ജീവിത പങ്കാളിയെ തരാം, ഭവനം തരാം, ജോലി തരാം, അഭിഷേകം ചെയ്തു തരാം, നിനക്ക് ഞാൻ ജ്ഞാനം തരാം, വിവേകം തരാം, ദീർഘായുസ് തരാം, സമ്പത്ത് നൽകാം, നല്ല മക്കളെ നൽകാം, എന്തുമാത്രം അനുഗ്രഹ വാഗ്ദാനങ്ങളാണെന്നറിയും. അപ്പം ആ വാഗ്ദാനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വായിച്ച ആ 10 മിനിറ്റിൽ കണ്ടാൽ അന്ന് ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം തന്നാണ്. നിങ്ങളത് നിങ്ങളുടെ സ്വന്തമായി സ്വീകരിക്കുന്നത് ആ വചനം കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ട്, വാകൊണ്ട് വായിച്ച്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ആ വാഗ്ദാനം. ബിലീവ് മീ, അത് നിങ്ങൾക്ക് സത്യമായി മാറിയിരിക്കും. കാരണം എന്തൊക്കെയാണോ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലൂടെ സ്വീകരിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇടുന്നത് അത് ഒരു വിത്താണ്, അത് മുളക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും, സംശയം വേണ്ട.
അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് ധ്യാനങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. ബാക്കി എന്തൊക്കെ ധ്യാനിക്കണം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. നോമ്പുകാല ധ്യാനത്തിന്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഓർക്കുക. മാറിയോ ജോസഫ് എന്ന ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലിലോ പോയി നിങ്ങൾ ഇതിൻ്റെ ഒന്നാം എപ്പിസോഡ് മുതൽ അവസാനം ഇതുവരെയുള്ള എപ്പിസോഡ് വഴിക്ക് വഴിയായി കേട്ടാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. കെയറിംഗ് ആണ് ഷെയറിംഗ്. അതുകൊണ്ട് ഈ ടോക്ക് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക്